ഒരിക്കൽ കടം കൊടുത്ത പണം കൊടുത്തയാൾക്ക് പോലും ഓർമ്മയില്ലാതെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അതും ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് നൽകിയ കടം. അങ്ങനെയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഓട്ടോ ചാർജായ 100 രൂപ പിന്നെ തരാമെന്ന് പറഞ്ഞു പോയ ഒരാൾ 30 വർഷത്തിന് ശേഷം ഡ്രൈവറെ തേടിയെത്തി കടം തിരിച്ചു നൽകിയതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതും 100 രൂപയ്ക്ക് പകരം 10,000 രൂപ, അതായത് 100 ഇരട്ടിയാണ് തിരിച്ചു നൽകിയിരിക്കുന്നത്. കോലഞ്ചേരി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വല്യത്തുട്ടേൽ ബാബുവിനാണ് അപ്രതീക്ഷിതമായി ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാബുവിന്റെ വീട്ടിലെത്തിയ SR അജിത് എന്നയാളാണ് താൻ 1993 മൂവാറ്റുപുഴ പട്ടിമറ്റം പാതയിലെ മംഗലത്തുനടയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് ഓട്ടോ വിളിച്ചതും കയ്യിൽ പണമില്ലാത്തതിനാൽ കൂലി പിന്നെ തരാമെന്ന് പറഞ്ഞതും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് സാബുവിന് പണം കൈമാറിയത്. അങ്ങനെ ആ ചോദ്യത്തിനൊടുവിലാണ് സാബുവിന് തന്റെ ഓർമ്മ ചികഞ്ഞെടുക്കാൻ സാധിച്ചത്. ചങ്ങനാശ്ശേരിയിലെ BEd പഠനകാലത്ത് മംഗലത്തുനടയിലെ സഹപാഠിയുടെ വീട്ടിലെത്തിയതായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ അജിത്. തിരികെ പോകാൻ മൂവാറ്റുപുഴയിലേക്ക് ബസ് കിട്ടിയില്ല. കയ്യിലാണെങ്കിൽ ബസ് കൂലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാലാണ് ഓട്ടോ കൂലി കടം പറഞ്ഞ് അയാൾ പോയത്. ഏറെ നാളത്തെ അന്വേഷണങ്ങൾക്കു ശേഷമാണ് ഡ്രൈവറെ കണ്ടെത്താൻ കഴിഞ്ഞതെന്നും അതിനാലാണ് പണം നൽകാൻ വൈകിയതെന്നും അജിത് അറിയിച്ചു. കൂടെ നടക്കുന്നവൻ പോലും പറ്റിക്കുന്ന കാലത്താണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്ന് 100,000 രൂപ തട്ടിയെടുത്ത റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന്റെ പേര് കരുനാഗപ്പള്ളിയിൽ ഭിക്ഷക്കാരന്റെ പണം മോഷ്ടിച്ച സെക്യൂരിറ്റി ജീവനക്കാർ അറസ്റ്റിലാകുകയും ചെയ്തു. വാറാ സ്വദേശിയായ മണിലാലിനെയാണ് കരുനാഗപ്പള്ളി പോലീസ് ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നത്. കരുനാഗപ്പള്ളിയിൽ ഭിക്ഷാടനം നടത്തിവന്ന സുകുമാരൻ നായർ എന്നയാളുടെ പണമാണ് 1 മാസം മുൻപ് നഷ്ടപ്പെട്ടത്. രാത്രിയിൽ പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിലാണ് ഇയാൾ ഉറങ്ങിയിരുന്നത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇദ്ദേഹവുമായി പരിചയത്തിലായിരുന്നു. സുകുമാരൻ നായർ ഭാണ്ഡത്തിലാണ് പണം സൂക്ഷിച്ചതെന്ന് മനസ്സിലാക്കിയ പ്രതി മോഷണം നടത്തുകയായിരുന്നു. പണം നഷ്ടപ്പെട്ടതറിഞ്ഞ് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ സുകുമാരൻ നായരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് പരാതി നൽകി. 1 മാസക്കാലത്തെ അന്വേഷണത്തിനൊടുവിലാണ് മണിലാൽ എന്ന വ്യക്തിയെ മോഷണം നടത്തിയതായി കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് കോഴിക്കോട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന 2.5 ലക്ഷം രൂപയാണ് കണ്ടെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പണം നഷ്ടമായ വിഷമത്തിൽ ശാരീരികമായി അവശനായ ഭിക്ഷാടകൻ വൃദ്ധസദനത്തിലാണ് പിന്നീട് തുടർന്നിരുന്നത്. കരുനാഗപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ ഭിക്ഷാടനം നടത്തി ചിറയൻകീഴ് സ്വദേശി സുകുമാരന്റെ സമ്പാദ്യമാണ് ഇങ്ങനെ മോഷണം പോയിരുന്നത്. കേസിൽ സോളാർ ജുവല്ലറി ജീവനക്കാരൻ തെക്കുംഭാഗം താഴെത്തൊടിയിൽ മണിലാലിനെയാണ് SHO ബിജു അറസ്റ്റ് ചെയ്തതും. വൃദ്ധന്റെ പണച്ചാക്കിൽ ഉപയോഗശൂന്യമായ നോട്ടുകൾ ഒഴിച്ചിട്ടാണ് 2.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നത്. കുറെ നോട്ടുകൾ ദ്രവിച്ചു പോയത് മൂലം എത്ര രൂപയാണെന്ന് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. 30 വർഷമായി ക്ഷേത്ര നടയിൽ ഭിക്ഷയെടുത്ത ആ പണമാണ് ഇത്തരത്തിൽ മോഷണം പോയത്. അതായത് ഇങ്ങനെ ഭിക്ഷയെടുത്ത പണം പ്ലാസ്റ്റിക് കവറിലിട്ട് ചാക്കുകൊണ്ട് മൂടി അത് തലയിണയാക്കി അടിയിൽ വെച്ച് കിടന്നുറങ്ങുന്ന പതിവായിരുന്നു ഈ ഭിക്ഷാടകനുള്ളത്. ഏകദേശം 75,000 രൂപയോളം ഉണ്ടെന്നും അത് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞാണ് ഭിക്ഷാടകൻ പരാതി നൽകിയിരുന്നത്. അങ്ങനെയുള്ള പണം നഷ്ടമായതോടെ ആ വിഷമത്തിൽ മാനസികവും ശാരീരികവുമായും ഈ ഭിക്ഷാടകൻ തളർന്നു പോയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കിടക്കുന്ന സ്ഥലത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തിയ അദ്ദേഹത്തെ നാട്ടുകാർ ചേർന്ന് പോലീസിൽ പരാതി നൽകിയാണ് കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. ജനമൈത്രി പോലീസ് ഇയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി മാവേലിക്കരയിലെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെയുള്ള, അതായത് ഒരു ഭിക്ഷക്കാരന്റെ കയ്യിലെ പണം പോലും അടിച്ചു മാറ്റുന്നവർക്കിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. അതായത് 100 രൂപ കടം തിരികെ വീട്ടാൻ ഡ്രൈവറെ തേടി വർഷങ്ങൾക്കു ശേഷം തിരിച്ചു വന്ന് 100 രൂപയുടെ 10 മടങ്ങ് ഇരട്ടിയിൽ, അതായത് 10,000 രൂപയായി തിരിച്ചു നൽകിയ സന്തോഷ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.